ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കടന്നപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകൾ തട്ടുകടകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി ശുചിത്വം ഉറപ്പാക്കാൻ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കടന്നപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തി മെഡിക്കൽ കോളേജ് പരിസരത്തെ ഹോട്ടലുകൾ തട്ടുകടകൾ ബേക്കറികൾ ശീതളപാനീയം വിൽപ്പന നടത്തുന്ന കടകൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടത്തിയത് ശുചിത്വമില്ലാതെ പ്രവർത്തിച്ച രണ്ട് സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടപ്പിക്കുകയും ആറ് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു കടന്നപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പഞ്ചായത്തിലുടനീളം നടത്തിയ പരിശോധനയിൽ വിവിധ ഹോട്ടലുകൾ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തട്ടുകടകൾ ബേക്കറികൾ അതുപോലെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ പരിശോധന നടത്തിയതിൽ കുറേ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളുണ്ട് അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ് കുടിവെള്ള പരിശോധന എന്നിവ നടത്താത്ത സ്ഥാപനങ്ങളുണ്ട് ഇനി തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെല്ലാം ഞങ്ങൾ അത് ഉടൻ തന്നെ പരിശോധിക്കുവാനും മെഡിക്കൽ ഫിറ്റ്നസ്സും കുടിവെള്ള പരിശോധനയും നടത്തുവാനും വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് മലിനകരമായ രീതിയിൽ പ്രവർത്തിച്ച രണ്ട് ഹോട്ടലുകൾ അടപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പരിശോധന വരും ദിവസങ്ങളിൽ ഞങ്ങൾ തുടരും ഹെൽത്തി ജനങ്ങളുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം കാരണം ഓരോ കച്ചവടക്കാരും ഇത്തരത്തിലുള്ള ഭക്ഷണ പാനീയങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരുടെയും ഉത്തരവാദിത്തമാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വൃത്തിയിലും വെടിപ്പിലും നൽകണമെന്നുള്ളത് ജലഗുണ നിലവാര പരിശോധന മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ എടുക്കുന്നതിനായി നിർദ്ദേശങ്ങൾ നൽകി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കടകൾക്ക് ലൈസൻസ് എടുക്കാൻ ആവശ്യമായ നിർദ്ദേശവും നൽകി പരിശോധനയ്ക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മനീഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ ടി വി കൃഷ്ണൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം വി പ്രദീപൻ ശ്രീജേഷ് ശ്രീവിജയ് സി വി പ്രമോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ